ഹായ് വ്യൂയേഴ്സ്, വെൽക്കം ടു നൈഷ കിച്ചൻ. അപ്പോൾ നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ബ്രെഡ് കൊണ്ട് ഒരു ചിക്കൻ റോളാണ്. ഈ ബ്രെഡ് കൊണ്ടായതുകൊണ്ട് തന്നെ ഇത് നല്ല ക്രിസ്പി ആയിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിൽ വേറൊരു കാര്യം എന്താ വെച്ചാൽ, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ വീഡിയോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പോരായ്മ ഉണ്ടാവും. ഞാൻ മാത്രമല്ല, എൻ്റെ വീട്ടുകാരും ഉണ്ട്. അപ്പോൾ തുടങ്ങാം. ഇതിനായിട്ട് ആയി തന്നെ കുറച്ച് ചിക്കൻ ഇല്ലില്ലാതെ ചെറിയ പീസായി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇനി മാരിനേറ്റ് ചെയ്തെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം. അതേപോലെ ഞങ്ങളിവിടെ അതിലേക്ക് യൂസ് ചെയ്തത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. കുരുമുളക് പൊടി ഇല്ലാത്തതുകൊണ്ട് കുരുമുളകുണ്ടായിരുന്നു വീട്ടിൽ, അത് ചതച്ചിട്ടു. ഇനി കൈക്കൊണ്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് ഞാൻ പറഞ്ഞ പോലെ വീട്ടിൽ എല്ലാവരും എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് വേവിക്കാൻ വേണ്ടി ഒരു പാത്രം അടുപ്പിൽ വെക്കുക. ഇനി ഈ പാത്രത്തിലേക്ക് നമ്മൾ ആദ്യം മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിൽ ആദ്യം വെച്ചതിന് ശേഷം കുറച്ച് കഴിഞ്ഞ് മീഡിയം ഫ്ലെയിമിൽ വെക്കുക. അതിനുശേഷം വെള്ളം വറ്റുന്ന വരെ വേവിക്കുക. ചിക്കനത്തെ വെള്ളം വറ്റി നന്നായി വെന്തിട്ടുണ്ട്. ഇനി അത് ഒരു പാത്രത്തിലേക്ക് എടുത്ത് വെക്കാം. നമുക്ക് മസാല തയ്യാറാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ മസാലയ്ക്ക് വേണ്ടി സവാള പൊടിയായി അരിഞ്ഞത് നിങ്ങളുടെ അളവിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കുക. അതുപോലെ ആവശ്യത്തിന് ഉപ്പ്. പിന്നെ സവാള വയന്ന് വന്നതിന് ശേഷം അതിലേക്ക് 1/2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, കറിവേപ്പില എന്നിവ കൂട്ടിച്ചേർക്കുക. ഇനി ത്രെഡ് ചെയ്ത് വെച്ച ചിക്കൻ അതിലേക്കിട്ട് നന്നായി ഇളക്കുക. ഇനി അതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. നേരത്തെ ചേർത്തതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, അതുപോലെ കുറച്ച് ഗരം മസാല. പൊടികളുടെ പച്ചച്ചവ മാറുന്നതിന് നല്ലതാണ്. അതേപോലെ നന്നായി ചൂടാക്കി കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ മസാല തയ്യാറായിക്കണ്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് അടുത്ത പരിപാടിക്ക് നീങ്ങാം. അപ്പോൾ ഇനി മസാല പൊതിയാൻ വേണ്ടി ബ്രെഡിൻ്റെ 4 വശവും ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ആവിയിൽ വെച്ചിട്ട് പരത്താനാണ് ഏറ്റവും സുഖം, പൊട്ടിപ്പോവില്ല. ആവിയിൽ വെക്കുകയാണെങ്കിൽ ഉഷാറാവും. ഞാൻ ആവിയിലൊന്നും വെച്ചിട്ടില്ല. വലിയ ബ്രെഡാണെങ്കിൽ ഒന്നും കൂടി ഉഷാറായിരുന്നു. ഞാനിവിടെ ചെറിയ ബ്രെഡാണ് യൂസ് ചെയ്തത്. ഇനി ബ്രെഡ് ഇതുപോലെ ചപ്പാത്തി റോള് കൊണ്ട് പരത്തിയതിന് ശേഷം അതിലേക്ക് മസാല ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക. ഞാനിവിടെ ആവിയിൽ വെക്കാത്തത് കൊണ്ട് അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ടില്ല ബ്രെഡ്. ആവിയിൽ വെക്കുകയാണെങ്കിൽ ഒന്നും കൂടി ഉഷാറാവും. അങ്ങനെ ഓരോന്ന് ഫില്ലാക്കിയെടുക്കാം.
ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ച ബ്രെഡ് കഷ്ണങ്ങൾ മിക്സിയിൽ അടിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ അരക്കപ്പ് മൈദ ഒരു ബൗളിൽ എടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ടയൊക്കെ ഉപയോഗിക്കാം. ഞാനിവിടെ മൈദയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്തതിന് ശേഷം വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ച് നന്നായി ഇളക്കി ബാറ്റർ തയ്യാറാക്കാം. ഇനി ഇതിലേക്ക് ഓരോ ചിക്കൻ റോളും ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. അതിനുശേഷം ബ്രെഡ് ക്രംസിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് എല്ലാ വശത്തും ആക്കി കൊടുക്കാം. എല്ലാ വശത്തും ആവണം. ഇനി ഒരു ചട്ടിയിൽ എണ്ണ ചൂടായതിന് ശേഷം ഓരോ ചിക്കൻ റോളും ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഒരു വശം വെന്തതിന് ശേഷം അത് മറിച്ചിട്ട് മറ്റേ വശം വേവിച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ ചിക്കൻ റോള് തയ്യാറായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും എൻ്റെ നമസ്കാരം.